ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വെള്ളം മേടിച്ചിട്ട് നമ്മൾ വെറുതെ റോട്ടിക്കൊക്കെ എടുത്ത് കളയൂലേ, വെറുതെ റോഡ് സൈഡിലൊക്കെ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വറ്റാറായിരിക്കും. അപ്പം ആ ബോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഫിൽറ്റർ ഉണ്ടാക്കാം. അപ്പം നമ്മുടെ പ്ലാസ്റ്റിക് ഫിൽറ്ററിൽ നമ്മൾ ഒഴിക്കാൻ പോകുന്ന വെള്ളമാണ് ഇത്. ഇത് ചെളിവെള്ളമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് ഫിൽറ്ററിൽ നമ്മൾ ഒഴിച്ച് നമ്മളിത് ഫിൽറ്ററാക്കി എടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് നോക്കാം, ഇത് എത്രത്തോളം നമുക്ക് തെളിഞ്ഞ് കിട്ടുമെന്ന്. അപ്പോൾ ഈ വെള്ളമാണ് നമ്മളിന്ന് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഫിൽറ്ററാക്കി എടുക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് കിട്ടും നമുക്ക് ഈ വെള്ളം. നമുക്ക് ഫിൽറ്ററാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ മേൽവശമില്ലേ, ഈ കുപ്പിയുടെ ഈ മേൽവശം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ കുപ്പിയുടെ മേൽവശം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, കറക്റ്റ് റൗണ്ടിൽ. കറക്റ്റ് റൗണ്ട് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടപ്പിൻ്റെ ഈ റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ വെള്ളം വരാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റിക് കുപ്പീൻ്റെ അടപ്പ് നമുക്കിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുപ്പിയും മുറിച്ചു, കുപ്പിയുടെ അടപ്പും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്കിവിടെ ഒരു തുണി വെക്കണം. എന്ത് തുണിയായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു തുണി എടുത്താൽ മതി. നമ്മൾ വെള്ളം ഒന്ന് അരിക്കാൻ വേണ്ടിയിട്ടാണ്, അരിച്ച് വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തുണി നമുക്ക് ഒരു രണ്ട് ലെയറാക്കി മടക്കിയെടുക്കാം. രണ്ടോ മൂന്നോ പറ്റുന്നത്ര നമുക്ക് ലെയറാക്കി എടുക്കണം. അപ്പോൾ ഞാനൊന്ന് മൂന്ന് മടക്കായിട്ടേ ഒന്ന് നോക്കട്ടെ. മൂന്ന് മടക്കി ഇതിൽ ടൈറ്റായി ഇരിക്കുകയോ നോക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെച്ചിട്ട് അടയ്ക്കുകയാണ് വേണ്ടത്. നമ്മളിത് അടയ്ക്കണം. അപ്പോൾ നമ്മൾ ടൈറ്റാക്കിയിട്ട് അടയ്ക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ സൈഡിൽ കൂടെ ഒന്നും വെള്ളം വീഴാൻ പാടില്ല, അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ടൈറ്റാക്കണം. അപ്പോൾ മൂന്ന് ലെയറിൽ ടൈറ്റാവുന്നില്ലെങ്കിൽ രണ്ട് ലെയർ ആക്കിയാൽ മതി കേട്ടോ. രണ്ട് മടക്ക് മടക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ മൂന്ന് മടക്കിലാണ് മടക്കിയത്, പക്ഷേ ഷേപ്പ് മാറിയിരിക്കുകയാണോ അടപ്പ് അടച്ചത്. ഉണ്ടല്ലേ, അപ്പോൾ ഒരു രണ്ട് ലെയറാക്കുകയാണ് ഞാൻ, രണ്ട് മടക്കാക്കുകയാണ്. രണ്ട് മടക്കിൽ നോക്കുക, രണ്ട് മടക്കിൽ ഉണ്ടോ, കുപ്പി ടൈറ്റായി. ഇത്രയും സംഭവം നമ്മൾ റെഡിയാക്കി എടുത്തു. നമ്മുടെ ഫിൽറ്ററിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. ഉണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളും കൂടെ നമുക്ക് ഇടാനുണ്ട്. നമ്മുടെ മുറ്റത്തു നിന്ന് കിട്ടുന്ന കല്ലും മണ്ണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ കുപ്പി ഒന്ന് നിറയ്ക്കാം. അപ്പോൾ നമ്മളിത് ഇതിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മെറ്റൽ പീസുകളാണ് കേട്ടോ നമ്മൾ ഇടാൻ പോകുന്നത്. ഇത് ഇവിടുന്ന് നമുക്ക് കുറച്ച് മെറ്റൽ പീസ് നമ്മൾ എടുത്ത് നമ്മൾ ഇതിൽ നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മെറ്റലും മണ്ണും കൂടെ ഉള്ളത് നമ്മൾ ഉള്ളിലോട്ട് ഇടാൻ പോവാണ്. ഇനി നമുക്ക് ഈ മണ്ണും കൂടെ അടുത്ത് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ കല്ലും മണ്ണും നിറച്ചു. ഇനി നമുക്ക് ഇതിൽ നമ്മൾ കുറച്ച് ചരലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിതിൻ്റെ മണ്ണ് ഇതിൻ്റെ മുകളിലൂടെ കുറച്ചും കൂടെ നമുക്ക് കല്ലും കൂടെ ഇട്ട് കൊടുക്കുക മെറ്റൽ പീസുകൾ. ഇത്രയും നമ്മൾ നിറച്ചിട്ടുണ്ട് ഇതേ, കണ്ടോ. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സെറ്റ് സാധനമാണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് പൊളിച്ച് കളയാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ഫിൽറ്ററൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഫിൽറ്റർ എടുത്ത് വെക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇങ്ങനെ അരിച്ച് ഫിൽറ്ററായി വന്ന് വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഫിൽറ്റർ അങ്ങോട്ട് എടുത്തു വെച്ചേക്കണം. അതെ, ഇതുപോലെ. ഇനി നമ്മുടെ ഈ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും വെള്ളം
വെച്ചിട്ടുണ്ട്. ഇത് കൂടെ ഒറ്റ ഒറ്റ വീഴും. നമ്മുടെ പ്ലാസ്റ്റിക് ഫിൽട്ടർ കുപ്പിയിലേക്ക് നമ്മൾ ചെളിവെള്ളം ഒഴിച്ചു. അപ്പോൾ ആ ചെളിവെള്ളം നമ്മുടെ ഈ ഗ്ലാസ്സിലോട്ട് വന്ന് വീഴാൻ കുറച്ച് സമയമെടുക്കും. ഓരോ തുള്ളി വീതമാണ് നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് വന്ന് വീഴുന്നത്. കണ്ടോ, ഓരോ തുള്ളിത്തുള്ളിയാണ് വന്ന് വീഴുന്നത്. അപ്പോൾ ഈ വീഴുന്ന തുള്ളി നല്ലപോലെ തെളിഞ്ഞിട്ടാണ് വന്ന് വീഴുന്നത്. നല്ലപോലെ ഫിൽട്ടറായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് ഓരോ തുള്ളിയും വന്ന് വീഴുന്നത്. ഇവിടുന്ന് ഈ വെള്ളം ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് ഫിൽട്ടറായി 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 ആയി ആയി ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് സമയമാവും. തുള്ളിത്തുള്ളിയാണ് വീഴുന്നത്. ഉണ്ടോ, ഓരോ തുള്ളി വീതം വീഴുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂറായി നമ്മുടെ വെള്ളം ഫിൽട്ടറായി നമ്മുടെ ഈ ഗ്ലാസ്സിൽ വന്ന് ഒന്ന് നിറയാൻ വേണ്ടിയിട്ട്. ഇത് നല്ലപോലെ അടിപൊളിയായിട്ട് തെളിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെളിവെള്ളം നമ്മൾ ഫിൽട്ടറാക്കി ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് കളർ കിട്ടിയിട്ടില്ലെങ്കിലും ഇതേ അത്യാവശ്യം ഇത് ഫിൽട്ടറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നമുക്ക് കുടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടല്ലേ നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ അണുക്കളൊക്കെ ഒന്ന് ചത്തുപോട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളം നമ്മൾ ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് കുടിച്ച് നോക്കാം. കണ്ടോ, പുകയൊക്കെ വരുന്നുണ്ടോ? ചൂട് കുടിച്ച് നോക്കാം. മണ്ണിൻ്റെ ഒരു ചുവയുണ്ട്, അല്ലാതെ ഒരു പ്രശ്നമില്ല. അടിപൊളിയായിട്ട് വെള്ളം ചൂടാക്കി കുടിക്കാം. ചൂടുണ്ട്. കുടിച്ചു തീർത്തു അങ്ങനെ വെള്ളം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് പോകും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി അപ്പോൾ ലഭിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ കിസ്മി റോയൽ അബ്രഹാം സൈനിങ് ഔട്ട്.